بسم الله الرحمن الرحيم كنت أطوف بالبيت الحرام ഞാൻ പരിശുദ്ധമായ കഅബ ശരീഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധമായ കഅബ ശരീഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ധാരാളം ഫഅജബനി കസ്റത്തുൽ ഹുജ്ജാജി വൽ മുഅ്തമിരീൻ, ധാരാളം ഹാജിമാരുടെയും ഉംറ ചെയ്യുന്നവരുടെയും ആധിക്യം കണ്ടുകൊണ്ട് എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു, എനിക്ക് വല്ലാത്ത ആനന്ദമായിരുന്നു. ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഫറഅയ്തു ഫലമ്മാ ഖാന അല്ലൈലു റഅയ്തു ഫനിംതു, ഞാൻ പാതിരാത്രിയായപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഈ സന്തോഷത്തെ ഞാൻ എന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോയി, അല്ലാഹുവേ മനിൽ മഖ്ബൂലു മിൻഹും ഫൗഹന്നിയഹു വമനിൽ മർദൂദു മിൻഹും ഫൗഅസ്സിയഹു. ഈ ലക്ഷോപലക്ഷം ആളുകൾ വന്നുകൊണ്ട് പരിശുദ്ധമായ ഹറമിനെ വലയം ചെയ്യുന്നത് ഞാൻ കാണുകയാണ്. എനിക്ക് എത്രയോ അത്ഭുതം തോന്നുന്നു, എനിക്ക് എത്രയോ സന്തോഷം തോന്നുകയാണ്. അല്ലാഹുവേ ലക്ഷോപലക്ഷം ആളുകൾ ഹറമിലേക്ക് കടന്നു വന്നാലും മനിൽ മഖ്ബൂലു മിൻഹും, ആരുടെ ഹജ്ജാണ് സ്വീകരിക്കപ്പെട്ടത്, വമനിൽ മർദൂദു മിൻഹും, ആരുടെയാണ് തള്ളപ്പെട്ടതെന്ന് അറിഞ്ഞാൽ എനിക്ക് വല്ലാത്ത സന്തോഷമായിരിക്കാം. അല്ലാഹുവേ ആരുടെയെങ്കിലും ഹജ്ജോ ഉംറയോ സ്വീകരിക്കപ്പെട്ടു എന്ന് കണ്ടാൽ അവരുടെ അരികിലേക്ക് പോയി എനിക്ക് അവർക്കൊരു അഭിനന്ദനം അറിയിക്കാമല്ലോ. ഇനി അതല്ല ആരുടെയെങ്കിലും ഹജ്ജോ ഉംറയോ സ്വീകരിക്കപ്പെടാതെ തള്ളപ്പെട്ടതായി അറിയപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ അരികിൽ പോയി ആദരാഞ്ജലി അർപ്പിക്കാമല്ലോ. ഞാൻ അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരശരീരി ഞാൻ കേൾക്കുകയാണ്, മാലിക് ബിനു ദീനാർ ചോദിക്കുകയാണ്, ആരുടെ ഹജ്ജാണ് സ്വീകരിക്കപ്പെട്ടത്, ആരുടെ ഉംറയാണ് സ്വീകരിക്കപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. ഉടനെ ആരോ വിളിച്ചു പറയുന്നു, അത് ഗഫറല്ലാഹു ലഹും അൽ-അസ്ഗീറാ വൽ-കബീറാ അൽ-ദക്കറാ വൽ-ഉൻസാ അൽ-അസ്വദാ വൽ-അഹ്മറാ ഇല്ലാ റജുലൻ വാഹിദാ. ഏ മാലിക് ഇബ്നു ദീനാറേ, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുകയാണ്. ഈ വർഷം ഹജ്ജിന് വന്ന മുഴുവൻ പേർക്കും, ചെറുതാകട്ടെ വലുതാകട്ടെ വൃദ്ധരാകട്ടെ വൃദ്ധയാകട്ടെ കറുത്തവരാകട്ടെ വെളുത്തവരാകട്ടെ, മുഴുവൻ പേർക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇല്ല റജുലൻ വാഹിദാ, ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടേ ഇല്ല. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ ഞെട്ടി ഉണരുകയാണ്, അല്ലാഹുവേ ഞാനാണോ റബ്ബേ, ലക്ഷോപലക്ഷ ജനങ്ങൾ വന്ന് ഉംറ ചെയ്തു പോയ മണ്ണാണ്, ഹജ്ജ് ചെയ്തു പോയ മണ്ണാണ് നാദാ, ആ പൊറുക്കപ്പെടാത്ത വ്യക്തി ഞാനാണോ അല്ലാ, എനിക്ക് ഉറക്കം വരുന്നതേ ഇല്ല. മാലിക് ഇബ്നു ദീനാറിന് വല്ലാത്ത ദുഃഖമാണ്. അദ്ദേഹം നമസ്കാരത്തിലും ഇബാദത്തിലും സദാ കഴിഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോ ഒരാൾ വന്നിട്ട് വീണ്ടും ആ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, നീയല്ല ആ വ്യക്തി, നീയല്ല മാലിക്കേ, പിന്നെ ആരാണ്? വഹുവ മുഹമ്മദ് ഇബ്നു ഹാറൂൻ അൽ ബൽഹി മിൻ മദീനത്തു ബൽഹ്, മദീനത്തുൽ ബൽഹ് എന്ന് പറയുന്ന ബൽഹ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഖുറാസാൻകാരനായ മുഹമ്മദ് ഇബ്നു ഹാറൂൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുടെ ഹജ്ജോ ഉംറയോ അല്ലാഹു ഇന്നേവരെ സ്വീകരിച്ചിട്ടേ ഇല്ല. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ അത് കേട്ടപ്പോ വല്ലാത്ത ദുഃഖമായി പ്രയാസമായി. പിറ്റേ ദിവസം അദ്ദേഹം നേരെ ഓടുകയാണ്, ഖുറാസാൻകാരുടെ ടെന്റിലേക്ക് പോവുകയാണ്. ഖുറാസാനികൾ താമസിക്കുന്നു ബൽഹയിൽ നിന്ന് വന്നവർ താമസിക്കുന്ന ടെന്റിലേക്ക് പോകുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല പോയിട്ട് ചോദിക്കുന്നു, അഫീഖും മുഹമ്മദ് ഇബ്നു ഹാറൂൻ അൽ ബൽഹി,
നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ബൽഖി എന്ന് പറഞ്ഞ ഒരാളുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഉടനെ ഖാല ഖായിലുൻ ഒരാളെ കൂട്ടത്തിൽ പറയുകയാണ്, തസ്അലു അൻ റജുലിൻ ലൈസ ബിഖുറാസാന അഖറഅ മിൻഹു വല അഅലമ മിൻഹു വല അസ്ഹദ മിൻഹു. നിങ്ങൾ ആരെ കുറിച്ചാണ് ചോദിക്കുന്നത്? ഖുറാസാനിൽ അതേപോലെ ഒരു മഹാൻ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പില്ല. അത്രത്തോളം ഇൽമും, അത്രത്തോളം സൂക്ഷ്മതയും, അത്രത്തോളം തഖ്വയും, അത്രത്തോളം ഇബാദത്തും. ഇന്നഹു കാന മുൻദു 40 സന യഖൂമു ലൈല വയസൂമു നഹാർ. അദ്ദേഹം 40 വർഷമായി അദ്ദേഹം ഹജ്ജ് ചെയ്യുന്നു, 40 വർഷമായി രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നു, 40 വർഷമായി അദ്ദേഹം പകൽ സമയത്ത് നോമ്പെടുക്കുന്നു. അത്രയ്ക്കും വലിയ മഹാനാണ് മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ബൽഖി എന്ന് പറയുന്ന വലിയ മഹാൻ. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ പറയാൻ അജിബ്തു ബിജമീലി സന, ഈ വ്യക്തിയെ കുറിച്ച് ഈ ആളുകൾ ഇത്രത്തോളം പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് വല്ലാണ്ട് അത്ഭുതം തോന്നിപ്പോയി. കാരണമെന്താ? ഞാൻ കണ്ട സ്വപ്നമാണ്, ഇദ്ദേഹത്തിന്റെ ഉംറ സ്വീകരിച്ചിട്ടില്ല, ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറയുന്നു, 40 വർഷക്കാലത്തോളം രാത്രി നിന്ന് നമസ്കരിക്കുന്ന വ്യക്തി, പകൽ നോമ്പെടുക്കുന്ന വ്യക്തി, 40 വർഷം തുടർച്ചയായി ഹജ്ജ് ചെയ്ത വ്യക്തി. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല എന്ന് ചോദിക്കുകയാണ്, അർശിദൂനീ, ആ വ്യക്തിയെ ഒന്ന് കാണിച്ചു തരുവോ, ആ വ്യക്തിയെ ഒന്ന് അറിയിച്ചു തരുവോ, ആ വ്യക്തി എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ആരോ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം സദാ സമയം നമസ്കാരത്തിലും ഇബാദത്തിലുമാണ്, ആരോട് സംസാരിക്കാറില്ല. മക്കയുടെ ഏതോ ഒരു പ്രാന്ത പ്രദേശത്താണ്, ഒരു മലഞ്ചെരിവിലാണ് അദ്ദേഹം കഴിയുന്നതെന്ന് മാലിക് ബിൻ ദിനാർ ആ നാട്ടുകാര് പറഞ്ഞപ്പോ മഹാനവറുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. മഹാനവറുകൾ പോകുമ്പോ ആ വ്യക്തിയെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ വലത് കൈ അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക്, അദ്ദേഹത്തിന്റെ പിരടിയിലേക്ക് വെച്ച് കെട്ടിയിരിക്കുകയാ, ഒരു ചങ്ങയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ രണ്ട് ചങ്ങല കൊണ്ട് അദ്ദേഹത്തിന്റെ പിടലിയിൽ വലത് കൈ വെച്ച് ബന്ധിക്കുകയും ബാക്കിയുള്ള ചങ്ങലയുടെ ഭാഗം കാൽഭാഗത്ത് വെച്ച് ബന്ധിക്കുകയും അദ്ദേഹം റുകൂഉ ചെയ്യുന്നു. അതേ അവസ്ഥയിൽ അദ്ദേഹം സുജൂദ് ചെയ്യുന്നു. അതേ അവസ്ഥയിൽ ആരോടും മിണ്ടുന്നില്ല. അദ്ദേഹത്തിന് ചിരിയില്ല, തമാശയില്ല. ആ മുഖത്തേക്ക് നോക്കുമ്പോ കണ്ണുനീരാണ്, കണ്ണുനീരാണ്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ തെല്ല സമയം മാറി നിന്ന് ചിന്തിച്ചു പോയി, അല്ലാ എനിക്ക് അബദ്ധം സംഭവിച്ചു പോയോ, ഈ മനുഷ്യനെ കുറിച്ചാണോ ഞാൻ സ്വപ്നം കണ്ടത്? അല്ലാ, ഇത്രത്തോളം വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ദുഃഖഭാരത്തോടെ, ഹൃദയവേദനയോടെ, ഹൃദയ നൊമ്പരത്തോടെ ഇബാദത്തെടുക്കുകയാണ്, സുജൂദ് ചെയ്യുകയാണ്, റുക്ഊ ചെയ്യുകയാണ്. നിനക്ക് വേണ്ടി ദിക്റിലാണ്, ഫിക്റിലാണ്, ഇബാദത്തിലാണ്. ഈ വ്യക്തിയുടെ ഹജ്ജാണോ നാഥാ നീ സ്വീകരിക്കപ്പെടാത്തത്? എനിക്ക് വല്ലാത്ത അത്ഭുതമായി പോയി. എന്റെ കാലിന്റെ ശബ്ദം കേട്ടപ്പോ അദ്ദേഹം നമസ്കാരത്തിൽ നിന്ന് ഒഴിവായതിനു ശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ, എന്തിനാണ് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്? ഉടനെ മാലിക് ബിൻ ദിനാർ പറയുകയാണ്, മാലിക് ബിൻ ദിനാർ, ഞാൻ മാലിക് ബിൻ ദിനാർ ആണെന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ബൽഹി എന്ന മഹാൻ പറയുകയാണ്. ആ വ്യക്തി പറയുകയാണ്, ഓരോ ഹജ്ജ് കഴിയുമ്പോഴും ആ ഹജ്ജിന്റെ അവസാന ദിവസത്തിൽ നിങ്ങളെ പോലെ ഒരു മഹാൻ എന്റെ അരികിലേക്ക് കടന്നു വരും, എന്നിട്ട് എന്നോട് പറയുന്ന ഒരു ഖേദകരമായ വാക്കുണ്ട്, നിങ്ങളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല, നിങ്ങളുടെ ഉംറ സ്വീകരിച്ചിട്ടില്ല, നിങ്ങളുടെ സിയാറത്ത് സ്വീകരിച്ചിട്ടില്ല. 40 വർഷമായി ഞാൻ ഹജ്ജ് ചെയ്യുകയാണ്, 40 വർഷമായി ഞാൻ നോമ്പെടുക്കുകയാണ്, 40 വർഷമായി ഞാൻ രാത്രി നമസ്കരിക്കുകയാ. എല്ലാ വർഷവും ഹജ്ജിന്റെ അവസാന സമയമാകുമ്പോ നിങ്ങളെ പോലെ ഒരു മഹാൻ വന്നിട്ട് ദുഃഖകരമായ, ഖേദകരമായ ഒരു വാർത്തയുമാണ് എന്റെ അരികിലേക്ക് വരുന്നത്. ഏ മാലിക്കേ, ആ വാർത്തയുമായിട്ടാണോ നിങ്ങളും എന്നിലേക്ക് കടന്നു വന്നത്? മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ബൽഖി ചോദിക്കുകയാണ്, എല്ലാ വർഷവും നിങ്ങൾ അതായിട്ടാണ് വന്നത്, അല്ലാതെ എന്നെ കാണാൻ അങ്ങനെ ആരും വരാറില്ല, അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എന്താണ് നിങ്ങളെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ പറയുന്നത്? അതിന്റെ കാരണം എന്താ?
ബഹുമാനമുള്ള സഹോദരനെ, സഹോദരങ്ങളെ, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹുവിനോട് മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ബൽഖി എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, കേൾക്കണേ യുവാക്കളെ, മാതാവിന്റെ വാക്ക് കേൾക്കാതെ മദ്യപാനത്താൽ മതോന്മത്തനായി കഞ്ചാവിനും ചരസിനും അടിമയായിക്കൊണ്ട് എത്രയെത്ര വീടുകളാണ്, കുടുംബങ്ങളാണ് നശിപ്പിക്കുന്നത്. മാതാവിന്റെ മഹത്വം പോലും വിറ്റ് അപ്പം തിന്നുന്ന കാലഘട്ടമല്ലേ. മദ്യപിച്ചുകൊണ്ടും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാതാവിനെ വേശ്യാവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൃത്തികെട്ട തെമ്മാടികളായ മക്കൾ ഈ കേരളത്തിൽ വാഴുമ്പോ ഓർക്കണേ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ ഹാറൂനൽ ബൽഖിയിൽ നിന്ന് ലഭിച്ച അനുഭവം നിങ്ങളൊന്ന് അയവറക്കണേ. മുഹമ്മദ് ബിൻ ഹാറൂനൽ ബൽഖി പറയുകയാണ്, കുന്തു റജുല അക്തറ ശുറബിൽ ഖംരി, ഞാൻ ധാരാളം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഒരുപാട് മദ്യപിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഏ മഹാനവർകളെ, ഒരു ദിവസം ഞാൻ എന്റെ ബാറിൽ ഇരുന്ന് മദ്യപിച്ചിട്ട് എന്റെ ഷാപ്പിൽ എന്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ മദ്യപിച്ചിട്ട് അതൈതു ഫീ മൻസിലി ഫദഖൽതു അലൈഹി, ഞാൻ എന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, എന്റെ മദ്യം അന്ന് വളരെ കൂടുതലായി പോയി, അവസാനം എന്റെ ബുദ്ധിക്ക് തന്നെ വസാല അഖലി, എന്റെ ബുദ്ധിക്ക് തന്നെ ഭ്രമം സംഭവിച്ചു പോയി, എന്റെ ബുദ്ധിക്ക് തന്നെ കോട്ടം സംഭവിച്ചു പോയി. ഞാൻ എന്റെ വീട്ടിലേക്ക് കയറുമ്പോ ഇന്ന ഉമ്മി ഫൈദാ ഉമ്മി തൂഖിദു തന്നൂറല്ലനാ, എന്റെ ഉമ്മ അടുക്കളയിലെ പാചകപ്പുരയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറെടുക്കുന്ന തിടുക്കത്തിലാ, ആ സാഹചര്യത്തിലാണ് എന്റെ ഉമ്മാന്റെ അരികിലേക്ക് ഞാൻ കടന്നു വന്നത്. അങ്ങനെ കടന്നു വരുന്ന സമയത്ത് എന്റെ മദ്യത്തിന്റെ പ്രഹരത്താൽ അത്തമായലൂ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി വീണുകൊണ്ടാണ് ഞാൻ എന്റെ ഉമ്മാന്റെ അരികിലേക്ക് വരുന്നത്. ആ ഉമ്മ എന്റെ ശോചനീയമായ ആ നികൃഷ്ടമായ ആ നിന്ദ്യമായ അവസ്ഥ കണ്ടിട്ട് എന്നോട് എന്റെ ഉമ്മ പറയുകയാണ്, വൈലക്ക നിനക്ക് നാശമാണ്, നിനക്ക് നാശമാ, ഹാദാ ആഖിറു യൗമിൻ മിൻ ശബാ വഅവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, യുസ്ബിഹു നാസു സവാമാ വതുസ്ബിഹു സക്രാനാ, ഏ ദുഷിച്ച മകനെ നിനക്ക് നാശം, നിനക്ക് നാശം. ഈ രാവ് എന്ന് പറയുന്നത് ശബാനിന്റെ അവസാനത്തെ രാവല്ലയോ, മഹത്വമേറിയ രാവാണ്. നാളെ നേരം വെളുക്കുമ്പോ, സുപ്രഭാതം പൊട്ടിപ്പിളരുമ്പോ ലോകമെമ്പാടും റമദാൻ റമദാൻ റമദാൻ, റമദാനിനെ ലോകം വരവേൽക്കുന്ന വേളയിൽ ഈ റമദാനിന്റെ തുടക്ക രാത്രിയിൽ നീ മദ്യപിച്ചുകൊണ്ട് തെമ്മാടിയായിട്ട് എന്റെ മുന്നിലേക്ക് വരികയാണോ? യുസ്ബിഹുന്നാസു സവ്വാമാ, നാളെ നേരം വെളുക്കുമ്പോ ജനങ്ങളെല്ലാം നോമ്പുകാരായിരിക്കും. വതുസ്ബിഹു സഖറാനാ, എനിക്ക് നാശമാണ് എന്റെ മകനെ, നീ നാളെ നേരം വിളിക്കുമ്പോ മദ്യത്തിന്റെ ലഹരയിലല്ലേ എഴുന്നേൽക്കുന്നത്, ഈ റമദാനിനെ വരവേൽക്കുന്നത് മദ്യപാനിയായിട്ടല്ലേ. മാലിക് ബിൻ ദീനാറിനോട് മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ബൽഖി പറയുകയാണ്, എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഭക്ഷണവുമായി മുന്നോട്ട് വരുമ്പോ ഈ ഉമ്മാന്റെ വാക്ക് എന്നെ വല്ലാണ്ട് പ്രകോപിപ്പിച്ചു പോയി. ഫറഫഅതു യദി ഫലകസ്തുഹാ, എന്റെ കൈ ഉയർത്തി എന്റെ ഉമ്മയെ ഞാൻ വല്ലാണ്ട് പ്രഹരിച്ചു പോയി. എന്റെ ഉമ്മ വേദന സഹിക്കമയ്യാതെ തവിസ്താ, നീ നശിക്കട്ടെ, തകരട്ടെ, നീ തുലയട്ടെ എന്ന് എന്നോട് ഒരു ശാപവാക്ക് പറഞ്ഞപ്പോ മദ്യപാനത്താൽ മതോന്മത്തനായ എനിക്ക് ഒരു ഉമ്മാന്റെ ശാപവാർത്തയാണ്, അത് വല്ലാണ്ട് എന്നെ വേദനിപ്പിച്ചു പോയി. ഞാൻ തിരിച്ചും മറിച്ചും ചിന്തിക്കാതെ എന്റെ ഉമ്മയെ എന്റെ കൈകൊണ്ട് ഞാൻ ഉയർത്തി, എനിക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ഏതടുപ്പാണോ എന്റെ മാതാവ് കത്തിച്ചത്, ആ അടുപ്പിലേക്ക് എന്റെ ഉമ്മയെ ഞാൻ വലിച്ചെറിഞ്ഞു. ഇത് കണ്ട എന്റെ ഭാര്യ എന്നെ കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് എന്നെ കഥപടയ്ക്കുകയാ. അല്പസമയം കഴിഞ്ഞു, കുറേ സമയം കഴിഞ്ഞു, എന്റെ മതോന്മ എന്റെ മദ്യത്തിന്റെ അവസ്ഥകളെല്ലാം മാറിയ സമയത്ത് എന്റെ ഭാര്യ എന്നോട് പറയുകയാണ്, അലാ
അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യാതിരിക്കട്ടെ, അല്ലാഹു നിനക്ക് കരുണ ചെയ്യാതിരിക്കട്ടെ. എന്റെ ഭാര്യയും എന്നെ ശപിക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു പോയി, മാലക്ക് നിനക്ക് എന്ത് പിഴച്ചു പോയി, എന്താണ് നിനക്ക് സംഭവിച്ചു പോയത്? ഉടനെ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ വാക്ക്, ഖത്തൽത ഉമ്മക്കാ വറമൈത ഫിത്തന്നൂർ, നിന്റെ ഉമ്മയെ നീ കൊന്നവനാണ്, നിന്റെ ഉമ്മയെ നീ വേദനിപ്പിച്ചവനാണ്, ആ മാതാവിനെ വലിച്ചെറിഞ്ഞ് അടുപ്പിലേക്കിട്ട് കത്തിച്ച് ചാമ്പലാക്കിയവനാണ്. അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചു പോയി. ഞാൻ പെട്ടെന്ന് കതവ് തുറന്ന് ആ മുറിയിൽ നിന്ന് ഞാൻ എന്റെ ഉമ്മാന്റെ അരികിലേക്ക് അടുക്കളയിലേക്ക് കടന്നു വന്നപ്പോ എന്റെ ഉമ്മയെ ഞാൻ കണ്ടത് കരിഞ്ഞുപോയ ഒരു റൊട്ടി കഷണം പോലെയാണ്. എന്റെ ഉമ്മ അടുപ്പിൽ കിടന്ന് കരിഞ്ഞ് കരിക്കട്ടയായി കിടക്കുന്നത് ഞാൻ കണ്ടുപോയി. എന്റെ മനസ്സിന് പെട്ടെന്ന് മാറ്റം സംഭവിച്ചു. വസദ്ദഖ്തു ഫീമാലി, എന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന് വേണ്ടി ഞാൻ കൊടുത്തു. ഞാൻ അന്നു മുതൽ വഅഹജ്ജു കുല്ല സനാ വഅതൂബു ഇലല്ലാഹ്, റബ്ബിനോട് പശ്ചാത്തപിക്കുകയാണ്. അന്നു മുതൽ ഞാൻ എത്രയോ അടിമകളെ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ മോചിപ്പിച്ചു. എന്റെ സമ്പത്ത് ഞാൻ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചു. എല്ലാ വർഷവും അല്ലാഹുവിന്റെ പരിശുദ്ധമായ മണ്ണിൽ പോയി ഞാൻ ഹജ്ജ് ചെയ്തു. വഅഖൂമു ലൈല വഅസൂമു നഹാർ, എന്റെ ഉമ്മയ്ക്ക് ഇത്രത്തോളം ദീർഘമായ വേദന സമ്മാനിച്ചതിന്റെ പേരിൽ ഞാൻ അന്നു മുതൽ നാൽപ്പത് വർഷവും നോമ്പെടുക്കുമായിരുന്നു. നാൽപ്പത് വർഷവും ഞാൻ രാത്രി ഉറക്കമില്ല, ഞാൻ നമസ്കാരത്തിലാണ്. ഏത് കൈകൊണ്ടാണോ എന്റെ ഉമ്മയെ ഞാൻ അടിച്ചത്, ആ കൈയാണ് ഞാൻ എന്റെ ചുമലിൽ കെട്ടിവെച്ചത്, ആ ചെങ്ങലയുടെ അംശമാണ് ഞാൻ എന്റെ കാലിൽ കെട്ടിവലിച്ചത്. അന്ന് മുതൽ എന്റെ റബ്ബിനോട് ഞാൻ തൗബയാണ്. എല്ലാ വർഷവും ഹജ്ജിന്റെ അവസാന സമയമാകുമ്പോ ഒരാൾ വന്നിട്ട് പറയും, ഏ മുഹമ്മദേ, നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിന്റെ ഉംറ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ആ വാക്ക് കേൾക്കുമ്പോ എന്റെ ഹൃദയം പൊട്ടുകയാണ്. എന്റെ വിവരമില്ലായ്മയുടെ കാലത്ത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു അപരാധമായിരുന്നു, ഏറ്റവും വലിയ ഒരു തെറ്റായിരുന്നു. പക്ഷേ നാൽപ്പത് വർഷക്കാലം ഞാൻ എന്റെ റബ്ബിനോട് പൊരുത്തപ്പെട്ടിട്ട് പോലും എനിക്കൊരു നല്ല വാക്കില്ലല്ലോ അല്ലാ. അത് കേട്ടിട്ടും ബഹുമാനപ്പെട്ട മാലിക് ബിനു ദീനാർ അദ്ദേഹത്തെ ശപിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. രാത്രി അദ്ദേഹം എഴുന്നേറ്റ് ദുആ ചെയ്യുകയാണ്. മാലിക് ബിനു ദീനാർ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കാതെ അദബുകേട് കാട്ടാതെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നീ സഹായിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട മാലിക് ബിനു ദീനാർ ഈ സംഭവം ഓർത്ത് കരഞ്ഞു കരഞ്ഞ് ആ സഹോദരന് വേണ്ടി ദുആ ചെയ്ത് ഉറങ്ങുമ്പോ മാലിക് ബിനു ദീനാർ അല്ലാഹു അൻഹു വീണ്ടും സ്വപ്നം കാണുകയാണ്. ഇന്നല്ലാഹ ഇത്തല മിനൽ മലഇല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശ ലോകത്ത് നിന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹാറൂൻ അൽ ബൽഖിക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത മാലിക്കേ നീ ഒന്ന് അറിയിച്ചു കൊടുക്കണേ. മാത്രമല്ല അല്ലാഹു മാലിക് ഇബ്നു ദീനാറോട് പറയുകയാണ്, നാളെ മഹ്ശറ വൻസഭയിലേക്ക് ഈ മകനെ കൂട്ടിക്കൊണ്ടു വരപ്പെടുമ്പോ നാളെ അല്ലാഹു നന്മയും തിന്മയും വേർതിരിക്കുന്ന ദിവസമാണ്. അന്ന് ഏതൊരു മകൻ തന്റെ ഉമ്മയോട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടോ, തന്റെ ഉമ്മയുടെ മഹത്വം മറന്ന് വർത്തിച്ചിട്ടുണ്ടോ, അവരെ നരകത്തിലിട്ട് ശിക്ഷിച്ചതിന് ശേഷം ആ ഉമ്മക്ക് ആ മകനെ സമ്മാനിക്കുമത്രേ. ആ ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ ആ മകനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ആ ഉമ്മ പൊരുത്തപ്പെടാത്ത കാലത്തോളം ഇനി നരകത്തിൽ എത്ര വർഷം കിടന്നാലും ആ വ്യക്തിക്ക് സ്വർഗമേ ഇല്ല, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഒരു വാർത്ത കൂടി മുഹമ്മദ് ഇബ്നു ഹാറൂനുൽ ബൽഹിക്ക് അറിയിക്കണേ.
നമ്മൾ ധരിക്കും. ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ അക്രമം പ്രവർത്തിച്ചിട്ട് ഹജ്ജ് ചെയ്ത് രക്ഷപ്പെടാമെന്നാണ് ഇല്ല. 40 വർഷം ഹജ്ജ് ചെയ്ത മഹാനാണ് മുഹമ്മദ് ഇബ്നു ഹാറൂൻ അൽ ബൽഹി. ഉമ്മാന്റെ മഹത്വം അറിഞ്ഞോ, ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കിയോ? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, എന്റെ മക്കളെ, ഏ ഭാര്യമാർക്ക് വേണ്ടി ഉമ്മയെ തഴഞ്ഞവരെ, ഇന്ന് രാത്രി തന്നെ ഉമ്മാന്റെ കാല് പിടിച്ച് പൊരുത്തം വാങ്ങിക്കോ. ഉമ്മ എന്നോട് പൊറുക്കണേ ഉമ്മ, ആ ഒരു നല്ല വാക്ക് വാങ്ങിയില്ല എങ്കിൽ നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഉമ്മാന്റെ അനുവാദമില്ലാതെ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ പ്രവേശനമേ ഇല്ല. മരിച്ചുപോയോ, ഉമ്മാക്ക് വേണ്ടി സദഖ ചെയ്യ്. ഉമ്മാന്റെ ഖബറിങ്കൽ പോയി കര, പൊട്ടിക്കര. ആ ഖബറിങ്കൽ പോയി നിന്നുകൊണ്ട് നീ പൊട്ടിക്കരഞ്ഞിട്ട് ഉമ്മയോട് അവിടെ വെച്ച് പൊരുത്തം ചോദിക്ക. ആ ഉമ്മക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്, ആ ഉമ്മക്ക് വേണ്ടി നീ ഉംറ ചെയ്, ആ ഉമ്മക്ക് വേണ്ടി സദഖ ചെയ്. ഇൻഷാ അല്ലാഹ് തൗബ ചെയ്. നാളെ ഒരുപക്ഷെ അല്ലാഹു നിനക്കും പൊറുത്ത് തന്നേക്കാം. അല്ലാതെ ഉമ്മാന്റെ മഹത്വം മറന്നു പോയിട്ട് മരിച്ചു പോകരുത്. ഉമ്മാന്റെ മഹത്വം മറന്നു പോയി.